തലസ്ഥാനത്ത് നിന്ന് രണ്ട് റാഗിംഗ് വാർത്തകളാണ് വന്നിരിക്കുന്നത്. അത്ര സുഖകരമായ വാർത്തകളല്ല. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ റാഗിംഗുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളും ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിലൊരു മലയാളി വിദ്യാർത്ഥി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നിവരെയുള്ള ഒരു കാലത്ത് ഈ റാഗിംഗ് അങ്ങനെ അധികം കേട്ട് കേൾവിയില്ലായിരുന്നു അല്ലെ? കർശനമായ നിയന്ത്രണങ്ങളൊക്കെ വന്നിരുന്നു. കേരളത്തിന് പുറത്ത് ചില സ്ഥാപനങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിരുന്നെങ്കിലും കേരളത്തിൽ വീണ്ടും കേട്ടു തുടങ്ങിയിരിക്കുന്നു. ഇതിപ്പോൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ് സംഭവം. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒന്നാം വർഷ വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റതായിട്ടാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത്. ആര്യനാട് സ്വദേശി അരുണിന്റെ പരാതിയിൽ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തു. യൂണിവേഴ്സിറ്റി കോളേജിലെ ഒന്നാം വർഷ ഫിലോസഫി വിദ്യാർത്ഥി അരുണാണ് മർദ്ദനമേറ്റതായി പരാതിപ്പെട്ടത്. എസ് എഫ് ഐക്കാരായ സീനിയർ വിദ്യാർത്ഥികൾ കെ എസ് യുക്കാരനായി തന്റെ രാഷ്ട്രീയം ചോദിച്ചറിയുകയും തുടർന്ന് മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് അരുണിന്റെ പരാതിയിൽ പറയുന്നു. മൂന്നംഗ സംഘമാണ് മർദ്ദിച്ചത്. അരുണിന്റെ പരാതിയിൽ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന അരുണിനെ കെ എസ് ശബരിനാഥൻ എം എൽ എ സന്ദർശിച്ചു. മൂന്നാല് വിദ്യാർത്ഥികൾ സീനിയേഴ്സ് വന്നിട്ട് അരുണിനോട് വെളിവരാൻ പറഞ്ഞതിന് ശേഷം അരുണിനോട് അസഭ്യമായി സംസാരിക്കുകയും അതിനോടൊപ്പം അരുണിന്റെ രാഷ്ട്രീയപരമായ താല്പര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ച് നീ ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണെന്ന് അറിയാമെന്ന് പറഞ്ഞ് ടോയ്ലറ്റിനോട് കൊണ്ടുപോയി മർദ്ദിച്ചു എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല അതിനുശേഷം അരുണിന്റെ ഫോണിൽ നിന്ന് തന്നെ നിരന്തരമായി മണ്ഡലത്തിലുള്ള അരുണിന് പരിചയമുള്ള ആ ഏരിയയിലുള്ള മറ്റ് ആളുകളെ ഫോൺ വിളിച്ച് ചീത്ത വിളിക്കുകയും ഒരു മൂന്നാല് അഞ്ച് മണിക്കൂർ അവിടെ ക്ലാസ്സിലെ ഒരു മുറിയിൽ അടച്ചിട്ടേക്കെന്നാണ് അറിഞ്ഞത്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.